ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. ഗൈസ്, ഇന്ന് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പെഡിഷനാണ് ഗൈസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ മഡ്റണ്ണറിൻ്റെ ഏറ്റവും പുതിയ ഗെയിമായിട്ടുള്ള എക്സ്പെഡിഷനാണ്. സോ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളതൊന്നും റിലീസായിട്ട്. സോ നമ്മളത് കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്പാവുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു ഗെയിം പർച്ചേസ് ചെയ്യണം വേണ്ട എന്നുള്ളതൊക്കെ. എല്ലാ കാര്യങ്ങളും ഞാനതിൽ പറഞ്ഞു തരാം. ഇത് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരിക്കലും സ്നോ റണ്ണറുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഈ ഒരു ഗെയിം സ്നോ റണ്ണറുമായിട്ട് യാതൊരു തരത്തിലുള്ള സാമ്യമല്ല, യാതൊരു തരത്തിലുള്ള എന്താ പറയുക താരതമ്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലാണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഇത്തരത്തിലൊരു സെറ്റപ്പുകൾ നടക്കുന്ന ഒരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഗെയിമിനെ കുറിച്ച് പറയുന്നതിൻ്റെ മുന്നേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇപ്പോൾ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ആ ഒരു ട്യൂട്ടോറിയൽ സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് അവിടെ നടന്നോട്ടെ, നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറയാവുന്നതാണ്. സോ നമുക്ക് ട്യൂട്ടോറിയൽ സെക്ഷനായിട്ടൊരു സംഭവം നമുക്ക് ആദ്യം തരും. നമ്മളിപ്പോൾ മഡ്റണ്ണറിലൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കളിക്കുന്ന സമയത്ത് നമുക്കൊരു ട്യൂട്ടോറിയൽ എന്ന പോലെ തന്നെ നമുക്ക് ഗെയിം പ്ലേ കളിച്ച് പോകാൻ പറ്റും. സോ അതേപോലെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. സോ വണ്ടികളും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ട്രക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി, വലിയ എന്താ പറയുക ജോബുകൾ, അതായത് ലോഗിങ് അതുപോലുള്ള ജോബുകൾ ഇതിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മോസ്റ്റ് ഓഫ് അതായത് നമ്മുടെ സ്റ്റീമിനകത്ത് വന്നിട്ടുള്ള റിവ്യൂസും കമൻസൊക്കെ വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്, മൊത്തത്തിൽ അത്തരത്തിൽ നമുക്കൊരു ഫീൽ കിട്ടണം നിങ്ങൾ സ്നോ റണ്ണർ തന്നെ കളിക്കേണ്ടി വരും. ഇതൊരു ഒരു ടൈപ്പ് ഓഫ് ഓഫ് റോഡിങ് സെറ്റപ്പാണ് എന്ന് പറയാൻ വേണ്ടി പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോൾ ഈ ഒരു സ്റ്റീമിൽ നമ്മൾ കമൻസും റിവ്യൂസൊക്കെ നോക്കുമ്പോൾ, ഏകദേശം നല്ല കമൻസുകളും നെഗറ്റീവ് കമൻസുകളും ഒരേപോലെ തന്നെ നമുക്കതിൽ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഗെയിം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ ഒരു ഗെയിം എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്നും എന്താ പറയുക ഡൗൺ ആയിപ്പോയിട്ടുണ്ട്. അത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ UI, അതായത് നമ്മുടെ ഈ പറയുന്ന ഗിയറിൻ്റെ പൊസിഷൻസിൻ്റെ ഒരു ഐക്കൺസൊക്കെ കണ്ടില്ലേ, ആ ഫോർ വീൽ ഡ്രൈവ്, ഡിഫ് ലോക്ക്, അതേപോലെ തന്നെ ഫ്യൂവലിൻ്റെ ആ ഒരു മീറ്റർ ഗേജിങ്ങിൻ്റെ ആ ഒരു സംഭവങ്ങൾ, ഇതൊക്കെ എനിക്കൊരു എന്താ പറയുക ഒരു പഴഞ്ചൻ ടൈപ്പായിട്ട് തോന്നി സംഭവം. അത്തരത്തിലായിട്ടാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം കേട്ടോ. കുറച്ചും കൂടെ ഒരു എന്താ പറയുക സ്നോ റണ്ണറൊക്കെ പോലെ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു. സോ പിന്നെ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ പുതിയതായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് റിസോഴ്സ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ളതും, അതേപോലെ തന്നെ നമുക്ക് ഇൻവെൻ്ററി, അതായത് നമുക്ക് നമ്മുടേതായ സ്റ്റോറേജ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതൊന്നും നമുക്ക് സ്നോ റണ്ണറിൽ അങ്ങനത്തെ ഒരു സംഭവം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാക്കപ്പ്, അതായത് റേഡിയോ ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ട്രിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന റേഡിയോ എടുത്തിട്ട് നമുക്ക് ആ ഒരു സിഗ്നൽ സെറ്റപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒരു മൂമെൻറ്റിലേക്ക് പോകുന്നത് ഗൈസ്. അപ്പോൾ അതിനുള്ള ട്യൂട്ടോറിയൽ സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ട് എടുത്തിട്ട് അങ്ങനെ ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ആകുമ്പോഴും നമുക്ക് ഈ ട്യൂട്ടോറിയൽ സെക്ഷനിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് മെയിൻ ഗെയിമിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഇല്ല കേട്ടോ. എന്താണ് ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റം. ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നമ്മളെ ഈ ഒരു വാട്ടറിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ആഴമുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, അതൊക്കെ നമുക്ക് ആക്റ്റീവ് ചെയ്ത് നോക്കാം. അത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ, അതേപോലെ തന്നെ നമ്മളെ ഇൻവെൻട്രിയിൽ വരുന്ന ബൈനോക്കുലർ വരുന്നുണ്ട്, വിഞ്ച് വരുന്നുണ്ട്, ഡ്രോണാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ പാത്തുകളും വേകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡ്രോണ് നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ ഞാൻ ഈ ഒരു ഗെയിമിനകത്ത് കാണിച്ചു തരുന്നുണ്ട്, ഡ്രോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ ഫ്യുവല് ഫില്ല് ചെയ്യേണ്ട ഒരു സെറ്റപ്പും, അതേപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് റിപ്പയർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ആണ് ഈ ഒരു ട്യൂട്ടോറിയൽ സെക്ഷനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നവർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ആകുമ്പോൾ ഓരോ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് കൺട്രോളർ നിർത്തിയ ശേഷം നമുക്ക് ഏതാണോ റിപ്പയർ ചെയ്യേണ്ടത്, അവിടെ കുറേ സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്, ടയർ, ഗിയർ ബോക്സ്, എൻജിന് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം
ഏതാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആരോഗ്യം ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുക, എൻജിനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രസ് സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ റിപ്പയർ ആയിട്ട് കിട്ടുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ 91% റിപ്പയർ ആയിട്ടുണ്ട്. ഓക്കെ, അത്തരത്തിലാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. പിന്നെ സ്നോ റണ്ണർ പോലെ തന്നെ നമ്മൾ വിഞ്ചൊക്കെ കണക്ട് ചെയ്യുന്നോ റിലീസ് ചെയ്യുന്നതൊക്കെ സ്നോ റണ്ണർ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ടോട്ടലി സ്റ്റേജ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ സെറ്റപ്പിലേക്ക് പോവാം. ഓക്കെ, എക്സ്പെഡിഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 3000 ക്രെഡിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എക്സ്പെഡിഷനിലേക്ക് പോവാണ്, പുതിയ ഒരു സെറ്റപ്പിലേക്ക്, അതായത് പുതിയ ഒരു മിഷനിലേക്ക് പോവാണ് ഗൈസ്. ലിറ്റിൽ കൊളറാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഷനിലേക്കാണ് പോകുന്നത്. അല്ല, മിഷനല്ല, അതൊരു സ്ഥലത്തിൻ്റെ പേരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഒരു എക്സ്പെഡിഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ 4 ട്രക്കുകൾ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ ആൾ വന്നിട്ടുള്ളത്, ഇനി കൂടുതലായിട്ട് ഇനി പുറത്തേക്ക് നമ്മൾ കൂടുതൽ ഗെയിം പ്ലേ കളിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള അറിവുകളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 4 ഗെയിമുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, സോറി, ട്രക്കുകൾ സെലക്ട് ചെയ്ത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രക്കുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ എനിക്ക് ഡിപ്ലോയ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കാണാം, സ്റ്റാർട്ട് എക്സ്പെഡിഷൻ എന്നുള്ള സംഭവം കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് എക്സ്പെഡിഷൻ കൊടുക്കുമ്പോൾ നമ്മളവിടെ പുതിയ ഗെയിം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ പുതിയ മിഷനിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ, അപ്പോൾ ഇനി നമ്മൾ ഗെറ്റ് ടു ദ ക്രോസ് റൗണ്ട് ക്രോസ് റോഡ്സ് ഗൈസ്, ഇത് ക്രോസ് റോഡ്സ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് 4 വണ്ടി അവൈലബിൾ ആണ്. സോ നമുക്ക് 4 വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇതാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളെ, നമുക്ക് കിട്ടേണ്ട, നമ്മൾ ചെയ്യേണ്ട ടാസ്ക് അനുസരിച്ചുള്ള വണ്ടികൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ സ്നോ റണ്ണർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ പോവാം. നമ്മളെ ഇപ്പോൾ 3 വണ്ടികൾ അവിടെ നിരനിരയെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ പോവാം. ബസ് പുറത്തടന്നിട്ടുണ്ട്. അപ്പോൾ മോഡ് ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് മോഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മോഡ് ഡോട്ട് ഐ ഒരു സാധനം ഉണ്ട്. സോ അതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. മോഡുകളൊക്കെ എന്തായാലും ഇപ്പോൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ആൾക്കാർ. ഓക്കെ, അപ്പോൾ മോഡോട്ടോ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ റിവ്യൂ കമൻറ്റൊക്കെ വായിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ ഇനി പോകുന്നത് ഗോ ടു ദ പോണ്ട് ആൻഡ് എക്സാമിൻ ദ റേഡിയോ സൗണ്ടർ അല്ല, എക്കോ സൗണ്ടർ. യെസ്, ഇവിടെ ഒരു പോണ്ട് ഉണ്ട്, പോണ്ട് പറഞ്ഞൊരു ചെളിക്കുഴിയുണ്ട്. സോ അവിടെ പോയിട്ട് എക്കോ എന്തോ ഒരു സാധനം, അതായത് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കേട്ടോ, എക്കോ സൗണ്ടറാണ് ശരിക്ക്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് ചെളീനിൻ്റെ കാര്യം, അതല്ല, ഇതാണ് ശരിക്കുള്ള സംഭവം. എക്കോ സൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാനാണെന്ന് തോന്നുന്നു, കുഴിയുടെ ആഴം മനസ്സിലാക്കാനാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതും പുതിയൊരു ഫീച്ചറായിട്ടാണെങ്കിൽ വന്നിട്ടുള്ളത്. സോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്കൊരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഓറഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും ലാസ്റ്റ് ആ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എഫ് കാണിക്കുന്നുണ്ട്, ട്രേഡ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ സൈഡ് ബോർഡ്സ് സോ സോൺ. അപ്പം നമുക്ക് ടൈക്ക് ശരിക്കും നമുക്കിതിൽ സ്ലോട്ടുകളില്ലാന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്കൊരു ലോഡ് കയറ്റാൻ പറ്റിയ വണ്ടിയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളത് നമുക്ക് ഫസ്റ്റ് അറിയില്ലല്ലോ, ഇതിപ്പോൾ എങ്ങനെയാണ് സംഭവം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ആ വണ്ടികൾ കൊണ്ട് പോയിട്ടുള്ളത്. സോ നമുക്ക് ലോഡ് കയറ്റാൻ പറ്റിയിട്ടുള്ളൊരു വണ്ടി നമ്മളെ കൈവശം ഉണ്ടായിരുന്നു. സോ അത് എടുക്കുക, നമ്മൾ നേരെ ഈ ഒരു ലൊക്കേഷനിലേക്ക് പോവാം. ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ, മറയല്ലേ, മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അത് സ്നോ റണ്ണറിനൊക്കെ ഇതൊക്കെ സെയിം തന്നെയാണ്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റോൾഡ് എന്ന് പറഞ്ഞിട്ട് സ്നോ റണ്ണറിന് കാണിക്കുന്ന പോലെ ഇതിനകത്ത് കാണിക്കില്ല എന്ന് മാത്രം. എന്നിട്ട് വെള്ളത്തിലിറങ്ങുമ്പോഴും നമുക്കുള്ള ആ ഒരു ഡാമേജ് വരുമ്പോഴുള്ള ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് അതേപോലെ തന്നെയാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് നമ്മുടെ ഈ ഒരു ലോഡ് കയറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരു റേഡിയോ സെറ്റപ്പ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു സ്റ്റേജിലേക്കുള്ള ഒരു വേ പോയിൻ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ടയറിനൊക്കെ ഏകദേശം തീരുമാനമാകുന്ന രീതിയിലേക്കുള്ള ഡാമേജുകൾ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മേലെ കാണിച്ച് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമുക്ക് മേലെ കാണുന്ന ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് എനിക്ക് ഈ ഒരു ഗെയിം പ്ലേ തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോൺ ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരാം. ഡ്രോൺ ഉപയോഗിക്കേണ്ട സംഭവങ്ങൾ നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. പൊക്കേണ്ടതും താത്തേണ്ടതും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെയാണ് റേഡിയോൻ്റെ ആ ഒരു സെറ്റപ്പ് നമുക്ക് കയറ്റി വെക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ബാഡ്സ് കുറേ ദൂരോട്ട് പോയി കഴിഞ്ഞാൽ ബാഡ്സിലെ ഓഫ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റോഡും നമ്മൾ ഏകദേശം കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങോട്ട് കയറാനുള്ള ചെറിയൊരു റോഡ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഓഫ് റോഡാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു സെറ്റപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എക്യുപ്മെൻ്റ് കൊണ്ട് പോവുകയാണ് മേലോട്ട്. അപ്പോൾ ഇതിനകത്തൊരു ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഗെയിം പ്ലേക്കകത്ത്. ഒരു മിസ്റ്റേക്ക്, അതായത് നമ്മൾ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അത് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്തിട്ടില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതേതായാലും നന്നായി, കാരണം അത് പറയാമല്ലോ, അതുകൊണ്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളിപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാതെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ആ ഒരു റോഡ് വഴി, ഇപ്പോൾ നമ്മൾ ഡ്രോണ് വഴി കണ്ടുപിടിച്ച റോഡ് വഴി ആണ് നമ്മൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് യാതൊരു സംഭവം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്കിളിൽ കയറി നമുക്കിവിടെ എത്തുമ്പോൾ യാതൊരു സംഭവം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്തില്ല. സോ അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഞാനത് ഇവിടെ എത്തിയതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. സോ ഞാനത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഡ്രോൺ എടുക്കണം. ഡ്രോൺ എടുത്തിട്ട് നമ്മൾ ആ ലൊക്കേഷന് കറക്റ്റ് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കണം. അപ്പോൾ ഇവിടുന്ന് ഒരു റേഡിയോ മെസ്സേജ് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും താഴോട്ട് തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും താഴോട്ട് തന്നെ പോകേണ്ടി വന്നു. കാരണം അവിടെ ഒരു സ്റ്റേജ് കൂടി കംപ്ലീറ്റ് ആവാനുണ്ടായിരുന്നു. സോ നമ്മളത് വിട്ടുപോയി. അപ്പോൾ അത് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, വേറൊന്നുമില്ല. എന്താണോ മിഷൽ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ മതി, വേറൊരു വിഷയം ഇതിനകത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ താഴോട്ട് പോയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവണം. ഓക്കെ, സ്റ്റേജ് കംപ്ലീറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വിഞ്ചാണ്. ഈ വിഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വിഞ്ച് ഇവിടെ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇൻട്രൊഡ്യൂസിങ് ആട്ടോ. അപ്പോൾ ഓരോ ടൂൾസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും അവർ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് തിരിച്ച് മേലോട്ട് തന്നെ പോകണം. കാരണം മേലോട്ടുള്ള പാത്ത് വേണം കാണിച്ചിട്ടുള്ളത്. സാധനം ഇപ്പോൾ വിഞ്ച് കണക്റ്റഡ് ആണ്. നമുക്ക് വിഞ്ച് കണക്റ്റഡ് എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എഫ് ഒബ്ജക്റ്റിൻ്റെ നേരെ നോക്കിയിട്ട് എഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിഞ്ച് കണക്റ്റ് ആവും. ആറ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് ആവും. അതാണ് സംഭവം വിഞ്ച് കണക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇതിനകത്തൊരു മാറ്റം, വേറൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ വണ്ടി ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വെഹിക്കിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കേണ്ടിയായിരുന്നു സ്നോ റണ്ണറിൽ. ഇതിനകത്തതല്ല, നമുക്ക് ആ ഒരു വണ്ടി ഒന്ന് എന്താ പറയുക, സെലക്ട് ആയതിനു ശേഷം നമ്മൾ എഫ് പ്രസ് ചെയ്താൽ നമ്മളെ മുന്നിൽ തന്നെ വണ്ടി മാറിക്കിട്ടും. വേറൊരു ഓപ്ഷനിലേക്കും പോയി മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ ഞാൻ വരും വീഡിയോകളിലൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇനി അടുത്തത് ബൈനോക്കുലർ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആ നമ്മൾ ആ ഒരു മിഷൻ നമ്മളിവിടെ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മിഷൻ, അതായത് നെക്സ്റ്റ് മിഷൻ എയർ ഡ്രോപ്പ് ആണ് ഗൈസ്. അവിടെ ഒരു എയർ ഡ്രോപ്പ് കിടപ്പുണ്ട്, അത് ഉണ്ടോ എയർ ഡ്രോപ്പ്, അത് പോയി പിക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മിഷൻ. അത് നമ്മൾ പാർട്ട് ടൂവിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്പെഡീഷന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും റീപാക്സ് ആയിട്ട് പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് കളിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ ബൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ട് ടൂ ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.